ജാതി ചോദിക്കരുത് പറയരുത് എന്നാണ്. എന്നാൽ ജാതി തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ കേരളത്തിന് തന്നെ വാഗ്ദാനമാകേണ്ട നാല് സഹോദരങ്ങളുടെ ഭാവി ഇരുട്ടിലായിരിക്കുകയാണ്. കായിക രംഗത്ത് ദേശീയ തലത്തിലുൾപ്പെടെ അംഗീകാരങ്ങൾ നേടിയ ഈ സഹോദരങ്ങൾക്കായി സർക്കാർ സംവിധാനങ്ങൾ കനിഞ്ഞേ മതിയാകൂ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാപ്പാരട്ട പ്രാന്തഞ്ചാലിൽ പയ്യന്നൂർ ചീമേനി റോഡരികിലായി ഒരു ആക്രിക്കടയുണ്ട്. ഈ ആക്രിക്കടയിൽ കൂലിപ്പണിക്കാരനായി ആക്രികൾ പെറുക്കിക്കൂട്ടുകയും വലിയ ലോഹത്തകിടുകൾ ചവിട്ടിയൊടിച്ച് ചാക്കിലാക്കുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ദേശീയ തലത്തിൽ ക്രോസ് കൺട്രിയിൽ കേരളത്തിന് വേണ്ടി സ്വർണ മെഡൽ നേടിത്തന്ന എം ശിവൻ എന്ന 25-കാരനാണ്. കോവിഡിന് മുൻപ് ടെറിട്ടോറിയൽ ആർമിയിൽ സെലക്ഷൻ കിട്ടിയെങ്കിലും സർട്ടിഫിക്കറ്റിലെ ജാതി പ്രശ്നമായി മാറി. ശിവന്റെ മുത്തശ്ശൻ തമിഴ്നാട്ടിൽ നിന്നും നാടോടിയായി കേരളത്തിലേക്ക് വന്നതാണ്. OBC ചെട്ടിയാറാണ് ശിവന്റെ ജാതി. എന്നാൽ ചെട്ടിയാർ എന്നല്ലാതെ ചെട്ടിയാർ എന്ന ഒരു ജാതി കേരളത്തിലെ രേഖകളിലില്ല. അങ്ങനെ വില്ലേജ് ഓഫീസർ അനുവദിച്ച ജാതി സർട്ടിഫിക്കറ്റ് ക്രിസ്ത്യനായി മാറി. രണ്ടായിരത്തി 2018-19 കണ്ണൂരിൽ വെച്ച് നടന്ന ക്രോസ് കൺട്രി ടീമിൽ സെലക്ഷൻ കിട്ടി. ആർമി ടെറിട്ടോറിയൽ റിക്രൂട്ട്മെൻറ്റ് വാങ്ങാൻ പറ്റി ഒരു സെലക്ഷനായിരുന്നു. നമ്മൾ ആറാക്കാണ് കിട്ടിയത്. അതിൽ അഞ്ചാൾ കയറിപ്പോയി. എൻ്റെത് എനക്കും സെലക്ഷൻ കിട്ടിയിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതുകൊണ്ടാണ് സെലക്ഷൻ കിട്ടാതെ പോയത്. ഹാജരാക്കിയിട്ടില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വന്നപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ഫുള്ളും അവിടെ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കാതെ നിന്ന്. വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ല. പിന്നെ അങ്ങനെ രണ്ട് കൊല്ലം പിന്നെ കൊറോണയായിപ്പോയി. ഞാൻ ഇവിടെ തന്നെ പാലക്കാട് കല്ലടി സ്കൂളിൽ പഠിച്ചായിരുന്നു പ്ലസ് ടു വരെ. അത് കഴിഞ്ഞ് ഡിഗ്രി മുന്നാട് പീപ്പിൾസ് കോളേജിലും പഠിച്ചായിരുന്നു. ഇൻഡിവിജ്വലായിട്ട് ക്രോസ് കൺട്രി അമേച്ചർ ക്രോസ് കൺട്രി സ്റ്റേറ്റ് ഫസ്റ്റ് വരികയും നാഷണൽസ് പോയിട്ട് പാർട്ടിസിപ്പേഷൻ കേരള ടീം ഫസ്റ്റ് വരികയും ചെയ്ത്. പിന്നെ എൻ്റെ അനിയനാണ് മുത്തുരാജ്. അവൻ സ്റ്റേറ്റും നാഷണൽസൊക്കെ മെഡൽ വന്നായിരുന്നു. അവൻ മെഡൽ വന്നതിന് ശേഷമാണ് ന്യൂസ് വലുതായിട്ട് മന്ത്രിയൊക്കെ സർട്ടിഫിക്കറ്റ് തരാമെന്നും പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കൊറോണയായിപ്പോയി. പ്രായം കഴിഞ്ഞ് 25 വയസ്സായി എനിക്കിപ്പോൾ. പിന്നെ വേറെ ഗവൺമെൻറ് ജോലിയെല്ലാം ആർമിക്കൊക്കെ ഒരു പ്രായപരിധി ഉണ്ടല്ലോ. അത് വെച്ച് ഇപ്പോൾ വേറെ ജോലിയൊന്നുമില്ല. ഇപ്പോൾ കൂലിപ്പണിക്കാണ് പോകുന്നത്. അച്ഛനമ്മമാരൊക്കെ സഹായിക്കുന്നു. അച്ഛൻ ശേഖരനും അമ്മ വള്ളിയമ്മാളിനും ജാതി തെളിയിക്കാനാകാത്തതിനാൽ കായിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ശിവന്റെയും 5 സഹോദരങ്ങളുടെയും ഭാവിയാണ് കരിനിഴൽ വീണിരിക്കുന്നത്. ശിവന്റെ അനുജൻ മൂർത്തിക്കും നടത്ത മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ മെഡലുണ്ട്. മൂന്നാമത്തെ സഹോദരനും പയ്യന്നൂർ കോളേജിലെ ഫുട്ബോൾ ടീമിൽ മികച്ച പ്ലെയറാണ്. നാലാമത്തെ സഹോദരനായ മുത്തുരാജന് നടത്തത്തിൽ ദേശീയ തലത്തിൽ മെഡൽ വന്നിട്ടുണ്ട്. പക്ഷേ ജാതിയിൽ കുരുങ്ങി സ്പോർട്സ് കോട്ടയുടെ വാതിലും ഇവർക്കു മുന്നിൽ കൊട്ടിയടച്ചിരിക്കുകയാണ്. മുത്തുരാജ് മെഡൽ നേടിയ 2018 വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കോവിഡിനിടയിൽ അതും നിഷ്ഫലമായി മാറി. സാങ്കേതിക കുരുക്കുകൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി ഈ സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ആക്രിക്കടയിലെ ആക്രി സാധനങ്ങൾക്കിടയിൽ ഇവരുടെ സ്വപ്നവും തുരുമ്പെടുത്തു പോകും. ജാതി സർട്ടിഫിക്കറ്റ് തെളിയിക്കണം എന്നാണ് പറയുന്നത്. അച്ഛൻ പഠിച്ച സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ, അച്ഛൻ ജനിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്കാക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നത്. മക്കൾക്ക് എല്ലാവരും SLC ബുക്കുകളും പ്ലസ് ടു അല്ലെങ്കിൽ ഹിന്ദു ചെട്ടിയാൻ എന്നാണ് ഉള്ളത്. ആ ഹിന്ദു ചെട്ടിയാൻ കേരളത്തിൽ എവിടെയും ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് അവർ തരാത്തത്, സർട്ടിഫിക്കറ്റ് തരാത്തത്. വില്ലേജ് ഓഫീസിൽ പോയാലും പിന്നെ തഹസിൽദാറിൻ്റെ അടുത്ത് പോയാലും അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി തെളിയിക്കണം, നിങ്ങൾ ജാതി എന്താണെന്ന് തെളിയിച്ചാൽ മാത്രമേ മക്കൾക്കാക്കാൻ പറ്റുമെന്ന് അച്ഛനോട് പറഞ്ഞത്. പിന്നെ അതിൻ്റെ പേരിൽ കുറേ നമ്മൾ കുടുംബക്കാരും ഇങ്ങനെ പുറത്താരില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തെളിവുകളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അച്ഛൻ പഠിച്ചു വളർന്നൊക്കെ മാടായി പറയാം പഴയങ്ങാടി, പിന്നെ ഓണക്കുന്ന് കുനിയന. വർഷങ്ങൾ മുമ്പേ ഇവിടെ നാടോടികളായിട്ട് വന്നത്. ഇവിടെ വന്നതിൽ പിന്നെ നമ്മൾ അവർ അന്ന് പഠിക്കാത്തത് കൊണ്ട് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച് നമുക്കൊരു ജോലി ആവശ്യം വന്നപ്പോൾ അവരിങ്ങനെ വില്ലേജ് ഓഫീസിനെ കണ്ട് ഇപ്പോഴാണ് കുറേശ്ശെ എല്ലാം റെഡി ആയത്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മക്കൾ നമുക്ക് ഇനി വേണം എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആക്കണം എന്ന് വെച്ചാൽ ഒന്നാമത് ഈ ജാതി സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റിലുള്ള ജാതി തരുവാണെങ്കിൽ വലിയ ഉപകാരമായി. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ.